നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാം കൈവിട്ടു പോകുന്നു, എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നാടോടിക്കാറ്റിലെ ഡയലോഗ് ഓർമ്മ വരുന്നത്. എന്താ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് വിജയ. സമയം നോക്കി ദാസനും വിജയനും ഒക്കെ ഇങ്ങനെ ഇരിക്കാനേ ഇനി പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ക്രെഡിറ്റ് മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളും നേതാക്കന്മാരും കൊണ്ടുപോവുകയാണ്. എന്തിന്? ബിസിനസ് വമ്പന്മാരും വ്യവസായ സാമ്രാട്ടുകളുമൊക്കെ കേരളം പാടെ കൈയൊഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോഴതാ നിർണായകമായ പല അഭിമാന പദ്ധതികളും കൺമുന്നിൽ വന്നു നിന്നു, കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ള വാർത്തകൾ പ്രമുഖ മാധ്യമങ്ങൾ തന്നെ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. ഏതായാലും വീണ്ടും ഗംഭീര പണിയാണ് സംസ്ഥാനത്തിന് കിട്ടിയിരിക്കുന്നത്. നേരത്തെ പല ക്രെഡിറ്റും യു പി കൊണ്ടുപോയി, ഇപ്പോൾ തെലുങ്കാന കൊണ്ടുപോയി, ഇപ്പോൾ ഇതാ ഗുജറാത്തും അടുത്ത ക്രെഡിറ്റ് അടിച്ചെടുത്തിരിക്കുന്നു. രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ രാജ്യത്തെ ആദ്യ റെയിൽവേ സ്റ്റേഷനും അതിനു മുകളിലായി നിർമ്മിച്ച പഞ്ചനക്ഷത്ര ഹോട്ടൽ കോംപ്ലക്സും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുമ്പോൾ ഇപ്പോൾ കണ്ണു തള്ളിയിരിക്കുന്നത് കേരളത്തിലെ കുറച്ച് സഹാക്കന്മാരാണ്. കാരണം ഗുജറാത്തിലല്ല ആ പ്രോജക്റ്റ് വരേണ്ടിയിരുന്നത്, ആ ക്രെഡിറ്റ് കേരളത്തിനാണ് കിട്ടേണ്ടിയിരുന്നത്. ഗുജറാത്തിലെ ഗാന്ധിനഗർ റെയിൽവേ സ്റ്റേഷനാണ് പൊതുപങ്കാളിത്തത്തോടെ മുഖം മിനുക്കി ഇപ്പോൾ ലോകത്തിലെ തന്നെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് മുകളിൽ 318 മുറികളുള്ള പഞ്ചനക്ഷത്ര ഹോട്ടൽ സ്ഥാപിച്ചിരിക്കുന്നു. 790 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. സ്റ്റേഷന് സമീപമുള്ള മഹാത്മാ മന്ദിർ കൺവെൻഷൻ സെന്ററിൽ സമ്മേളനങ്ങൾക്കും മറ്റും വരുന്നവരെ ലക്ഷ്യമിട്ട് ഹോട്ടൽ സ്ഥാപിച്ചിരിക്കുന്നു. ഗുജറാത്ത് സർക്കാരിൻ്റെ ഗാന്ധിനഗർ റെയിൽവേ ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കമ്പനി ഗരുഡുമായി സഹകരിച്ച് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പദ്ധതി നടപ്പാക്കിയപ്പോൾ ഗരുഡൻ പറന്നുയരുകയാണ്. 11 നിലകളുള്ള 2 ടവറുകളും 9 നിലകളുള്ള 1 ടവറുമാണ് ഹോട്ടൽ കോംപ്ലക്സിൻ്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്നത്. ലീല ഗ്രൂപ്പിൻ്റെയാണ് ഹോട്ടൽ, ഓർക്കണം. 2017 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത്. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് 254 കോടി രൂപ ചിലവായി. IRSDC ആണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി. ഭോപ്പാലിലെ ഹബീബ്ഗഞ്ച് സ്റ്റേഷൻ വികസനവും അവസാന ഘട്ടത്തിലാണ്. ഡൽഹി, ആനന്ദ് വിഹാർ, ചണ്ഡീഗഡ് സ്റ്റേഷനുകളും സമാന രീതിയിൽ നവീകരിക്കുന്നുണ്ട്. സ്റ്റേഷൻ നവീകരണത്തിന് കേരളത്തിൽ നിന്നും വിവിധ സ്റ്റേഷനുകൾ തിരഞ്ഞെടുത്തെങ്കിലും ഒന്നും മുന്നോട്ട് പോയില്ല. പതിവ് പരിപാടികൾ തന്നെ, ഇഴഞ്ഞു നീങ്ങുക. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിൽ നിന്നും ആദ്യമായി ഇത്തരത്തിൽ വികസിപ്പിക്കാൻ നടപടി ആരംഭിച്ചത് എന്നതാണ് സത്യം. എന്നാൽ യൂണിയൻ സമരം, എതിർപ്പ്, ചോപ്പ് നാട, അങ്ങനെ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നതുപോലെ പതിവ് പോലെ സാബുവും ടീമും കൂടും കുട്ടയും ഒക്കെ എടുത്തു പോയതുപോലെ തന്നെ പദ്ധതി ഇവിടെ ഇട്ട് വന്നവർ അതുവഴി ഓടി. എന്തായാലും എല്ലാത്തിനും നമ്പർ വൺ എന്നും പറയുകയും എന്നാൽ വരുന്നവരോടൊക്കെ കടക്കുപുറത്ത് എന്ന് പറയുകയും ചെയ്താൽ എങ്ങനെ മാച്ചാവും? ഏതായാലും പദ്ധതി കേരളത്തിൽ സ്വാഹയായി. റെയിൽവേ ഭൂമി സ്വകാര്യ കമ്പനികൾക്ക് ലീസിന് കൊടുക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. 60 വർഷത്തേക്ക് പാട്ടത്തിനാണ് റെയിൽവേ ഭൂമി നൽകുന്നത്. സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിലുള്ള എയർ സ്പേസോ ലഭ്യമായ മറ്റ് ഭൂമിയോ കമ്പനികൾക്ക് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കാം. സ്റ്റേഷൻ നവീകരിക്കേണ്ട ചുമതലയും പാർക്കിംഗ് ക്ലീനിങ് ചുമതലകളടക്കം കമ്പനികൾക്കുമാണ്. എറണാകുളം ജംഗ്ഷൻ, കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം ടൗൺ, പാലക്കാട് തുടങ്ങിയ സ്റ്റേഷനുകളിലും പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ ക്രെഡിറ്റും മറ്റ് സംസ്ഥാനങ്ങൾ കൊണ്ടുപോകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും എറണാകുളത്ത് സ്റ്റേഷൻ്റെ നവീകരണത്തിന് 4 കമ്പനികൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പദ്ധതിയുടെ നോഡൽ ഏജൻസിയായ റെയിൽവേ ലാൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. എല്ലാ പ്രധാന സ്റ്റേഷനുകളും ഇത്തരത്തിൽ വികസിപ്പിക്കാനായി വിമാനത്താവള മാതൃകയിൽ യൂസർ ഫീ ഏർപ്പെടുത്തുന്നതും റെയിൽവേയുടെ പരിഗണനയിലുണ്ട്. വികസനം വന്നാലും ഇല്ലെങ്കിലും യൂസർ ഫീ കൊടുക്കേണ്ടി വരും. വ്യത്യസ്ത ക്ലാസുകളിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് 10 മുതൽ 35 രൂപ വരെ യൂസർ ഫീ ഈടാക്കാനാണ് ആലോചന. സ്റ്റേഷൻ നവീകരണത്തിനുള്ള തുകയിൽ റെയിൽവേ വിഹിതം ഇങ്ങനെ കണ്ടെത്താനാണ് നീക്കം. സ്റ്റേഷൻ നവീകരണ പദ്ധതി RLDA, IRSDC, SPVകൾ, ജോയിൻ്റ് വെഞ്ചർ കമ്പനികൾ എന്നിവ വഴിയാണ് റെയിൽവേ നടപ്പാക്കുക. ഗ്രീൻഫീൽഡ് പ്രോജക്റ്റായി എറണാകുളം മാർഷലിംഗ് യാർഡിനെ ആധുനിക ടെർമിനലായി വികസിപ്പിക്കാനുള്ള സാധ്യതാ പഠനം കെ.റെയിൽ പൂർത്തിയാക്കിയെങ്കിലും DPR ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല. ഇവിടെ വാണിജ്യ സമുച്ചയങ്ങളോടൊപ്പം പുതിയ റെയിൽവേ സ്റ്റേഷനും സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരുന്നത്. 110 ഏക്കർ ഭൂമിയാണ് റെയിൽവേക്ക് ഇവിടെയുള്ളത്. വൈറ്റിലയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് നിർദ്ദിഷ്ട ടെർമിനലിലേക്കുള്ളത്. സാധ്യതാ റിപ്പോർട്ട് നൽകി 7 മാസം കഴിഞ്ഞിട്ടും DPR തയ്യാറാക്കാൻ ദക്ഷിണ റെയിൽവേ നടപടിയെടുത്തിട്ടില്ല. തിരുവനന്തപുരം ഡിവിഷന്റെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതി
1684 കോടി രൂപയുടെ നിക്ഷേപമാണ് റെയിൽവേക്ക് നേടിക്കൊടുക്കുക. ഇതിൽ 325 കോടി രൂപ സ്റ്റേഷൻ നിർമ്മാണത്തിനും വികസനത്തിനുമാണ് ചെലവഴിക്കുക. അനുമതി ലഭിച്ചാൽ 3 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനും കഴിയും. രാജ്യാന്തര നിലവാരത്തിലുള്ള സ്റ്റേഷൻ സമുച്ചയമാണ് കേരളയിൽ മാർഷലിംഗ് യാർഡിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിലുള്ള കോച്ചിംഗ് ഡിപ്പോ നിലനിർത്തി 4 പ്ലാറ്റ്ഫോമുകൾ, 2 സ്റ്റേബിളിംഗ് ലൈനുകൾ, 1 പിറ്റ് ലൈൻ, 2 പാഴ്സൽ ലൈൻ എന്നിവയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. തമ്മനം പുല്ലേപ്പടി റോഡ് 4 വരിയായി വികസിപ്പിക്കുന്നതിനാൽ സ്റ്റേഡിയം ലിങ്ക് റോഡ് വഴിയും വളരെ പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തിച്ചേരാനാകും. അങ്ങനെ സാധ്യതകളുടെ വിശാലമായ ലോകം ഒരു വശത്ത് തുറന്നിടുമ്പോൾ മറുവശത്ത് കോഴിക്കോട് പോലെ പുത്തരിയിലെ കല്ലുകടിക്കുമോ മറ്റിടങ്ങളിൽ, പ്രത്യേകിച്ചും എറണാകുളത്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സ്മാർട്ട് സിറ്റികളായി രാജ്യത്തിന്റെ പല നഗരങ്ങളും കുതിക്കുമ്പോൾ ഇവിടെ സ്മാർട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്, നമ്പർ 1 ആകണമെന്ന് ആഗ്രഹവുമുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല മെല്ലെ പോക്ക്, മറ്റു ചില കാര്യങ്ങളിലോ വേണ്ടത്ര വിട്ടുവീഴ്ചയും നല്ല വേഗതയും, ഒരു ചേർച്ചക്കുറവുണ്ട് എന്ന് സോഷ്യൽ മീഡിയ ഒന്നാകെ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.